നിങ്ങൾ ഏതെങ്കിലും ഒരു ഫുഡ് വെയറിന്റെ ഷോറൂമിൽ കയറിയ സമയത്ത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എത്ര ഡിസൈനുള്ള ഫുഡ് വെയറുകളാണ്, ആരാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നതെന്ന്? ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് വളരെ കുറഞ്ഞ രീതിയിലുള്ള വളരെ കുറഞ്ഞ മോഡലുകളുള്ള ഫുഡ് വെയറുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് വളരെ വ്യത്യസ്തമായുള്ള പല രീതിയിലുള്ള ഫുഡ് വെയറുകൾ കാണാം. ഇത് ഡിസൈൻ ചെയ്യുന്നതിന് എന്തെങ്കിലും പഠന മേഖലയുണ്ടോ? ഉണ്ട്. ഇന്ത്യയിലെ അതിൻ്റെ ഏറ്റവും പ്രശസ്തമായൊരു സ്ഥാപനമുണ്ട്, FDDI, ഫുഡ് വെയർ ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് ഫുഡ് വെയർ ഡിസൈനിങ് പഠിപ്പിക്കാൻ മാത്രമുള്ള സ്ഥാപനമുണ്ട്. ക്വാളിഫിക്കേഷൻ പ്ലസ് ടു കഴിഞ്ഞവർക്ക് അവിടെ 4 വർഷത്തെ കോഴ്സ് ഉണ്ട്, ഡിഗ്രി കഴിഞ്ഞവർക്ക് അവിടെ 2 വർഷത്തെ കോഴ്സ് ഉണ്ട്. സയൻസ് പഠിക്കണമെന്നോ കൊമേഴ്സ് പഠിക്കണമെന്നോ ഹ്യൂമാനിറ്റീസ് പഠിക്കണമെന്നോ മാനദണ്ഡമൊന്നുമില്ല. ഏത് പ്ലസ് ടു കഴിഞ്ഞവർക്കും ഏത് ഡിഗ്രി കഴിഞ്ഞവർക്കും ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോഴ്സാണ്. ഇന്ത്യ പോലെ രാജ്യത്ത് എത്രമാത്രം ജനങ്ങളുണ്ട് നോക്കുക. ആ ജനങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ചെരുപ്പ് വേണം, ഷൂ വേണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ കിട്ടും ഇതിനൊരു ജോലി സാധ്യത എത്ര ആയിരിക്കുന്നത്. ഫാഷൻ ഡിസൈനിങ് ഒക്കെ പറയുന്നത് പോലെ അത്ര ഫേമസ് അല്ലാത്ത അല്ലെങ്കിൽ അത്ര ആളുകൾ അതിനെക്കുറിച്ചിട്ട് ബോധേഡ് അല്ലാത്തൊരു ഏരിയ കൂടിയാണ് ഈ ഒരു മേഖല. പ്രത്യേകിച്ച് മലയാളീസൊന്നും ഇതിനെക്കുറിച്ച് അറിയാത്തൊരു മട്ടിലാണ് ഇപ്പോഴും പല കോഴ്സുകളും, BA ഇംഗ്ലീഷ്, BA എക്കണോമിക്സ്, BBA ഒക്കെ പറഞ്ഞു പോകുന്നത്. ഇതൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് എന്തെങ്കിലും സ്കില്ല് ഉണ്ടാവണ്ടേ പഠിക്കുമ്പോൾ? ചുമ്മാ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ജോലി കിട്ടും ഇനിയുള്ള കാലത്ത്? പ്രത്യേകിച്ച് ഈ വരാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ സ്കില്ലുള്ളവർക്ക് ജോലി കിട്ടുമെന്ന് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബോറടിപ്പിക്കുന്നില്ല. സോ ഇതിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 20-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് ഏതൊക്കെ കോഴ്സുകളാണുള്ളതെന്ന് കൂടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഏതൊക്കെ കോഴ്സുകളാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാച്ചലർ ഓഫ് ഡിഗ്രിയിൽ വരുന്നത് ബാച്ചലർ ഓഫ് ഡിസൈൻ അഥവാ BDES എന്ന് പറയുന്ന കോഴ്സാണ്. ഡ്യൂറേഷൻ 4 വർഷം, അതുപോലെ തന്നെ 8 സെമസ്റ്റർ. 4 വർഷവും 8 സെമസ്റ്ററും ആയിരിക്കും അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. BDES തന്നെ 3 രീതിയിലുള്ള കോഴ്സുകൾ വരുന്നുണ്ട്. ഒന്ന് ഫുഡ് വെയർ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻസ്, FDP എന്നുള്ള ഷോർട്ട് ഫോമിലാണ് അറിയപ്പെടുന്നത്. മറ്റൊന്ന് ഫാഷൻ ഡിസൈൻ, FT എന്നുള്ള പേരിൽ. ലെതർ ലൈഫ് സ്റ്റൈൽ ആൻഡ് പ്രൊഡക്ട് ഡിസൈൻ, BDES LLPD എന്നുള്ള ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഈ 3 കോഴ്സുകളുണ്ട്. അതുകൂടാതെ BBA ഉണ്ട്. BBA 4 വർഷവും 8 സെമസ്റ്ററുമാണ്. BBA സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് വളരെ ജോബ് ഓറിയൻറ്റഡ് ആയിരിക്കുന്ന സബ്ജക്റ്റാണ്, റീറ്റെയിൽ ആൻഡ് ഫാഷൻ മെർച്ചൻസ്. അത് RFM എന്നുള്ള ഷോർട്ട് ഫോമിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും +2 ആണ്, ഏതെങ്കിലും +2 ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മാസ്റ്റർ ഡിഗ്രി ഉണ്ട്. മാസ്റ്റർ ഡിഗ്രിയിൽ വരുന്നത് MDES ആണ്, ഫുഡ് വെയർ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ, MDES FDP എന്നാണ് അറിയപ്പെടുന്നത്. ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി. MDES തന്നെ ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രിയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ആളുകൾ പ്രത്യേകിച്ച് ചോദിക്കാറുണ്ട്, എനിക്ക് എന്താ ജോബ് ഓറിയൻറ്റഡ് ഒരു കോഴ്സ് ഉള്ളത്? ചിലപ്പോൾ നിങ്ങൾ മലയാളം കഴിഞ്ഞ ആളാണെങ്കിലും യു ക്യാൻ ഗോ ഫോർ ദീസ് കോഴ്സ്. ഓക്കെ, കുറച്ചൊരു ഡിസൈനിങ്ങിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇവിടെ MBA ഉണ്ട്. MBA 2-year 4 semester തന്നെയാണ്. MBA വരുന്നതും റീറ്റെയിൽ ആൻഡ് ഫാഷൻ മെർച്ചൻഡൈസ് എന്നുള്ള വിഭാഗത്തിലാണ്. സോ ഇതൊരു വലിയ ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ അവരുടെ വെബ്സൈറ്റൊക്കെ എടുത്തു നോക്കുക, വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവരുടെ പ്ലേസ്മെൻറ്റും അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. വെബ്സൈറ്റിൻ്റെയും പ്രോസ്പെക്ട്സിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് വരുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 24/2024 ആണ്. അതായത് April 20th. വിത്ത് ഫൈന് നിങ്ങൾക്ക് 30/4/2024 ആണ്. അതേപോലെ എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത് May 12th. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് FDDI India എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് നോക്കിയിട്ട് ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. ഈ ഒരു വീഡിയോ ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നതും വിദ്യാർത്ഥികളിലേക്ക് കൂടുതൽ എത്തിക്കാൻ ശ്രമിക്കാം. ഞാൻ എൻ്റെ ചാനലിൽ വരുന്നവരൊക്കെ ഈ വർഷം +2 കഴിഞ്ഞ ആളുകളായിരിക്കും, അപ്പോൾ അവർക്ക് ഇത് ആവശ്യം ഉണ്ടാവില്ല. സോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജൂനിയേഴ്സ് കുറച്ചും കൂടെ നല്ലൊരു ലെവലിലേക്ക് അവരെത്തട്ടെ, അവരിലേക്കൊന്ന് എത്തിക്കാനും വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.